चरण करनी बच्चू गला स्वाद लगनी पशे ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കണ്ണി കുടിക്കാൻ പ്ലാവില ഉണ്ടായിരുന്നില്ല. ഈച്ച പ്ലാവിലയും തിരക്കിപ്പോയി. പൂച്ചയോ കണിക്ക് കാവലിരുന്നു. പൂച്ചയ്ക്കാകെ വിശന്നു. പൂച്ച കണ്ണി മുഴുവനും ഒറ്റ വലിക്കുന്നു പിടിച്ചുകൊടുത്തു. പൂച്ചയ്ക്കും തിരിക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ. വിമിഷ്ടത്തോടെ നടന്നു. വഴിയിൽ നിൽക്കുന്ന പശു പശു, എന്റെ വയറ് പൊട്ടാൻ എന്താണ് വഴി? എനിക്കറിയില്ല. എന്നെ മേയ്ക്കുന്ന ചെക്കനോട് ചോദിച്ചു. വഴിയിൽ നിൽക്കുന്ന പശു പശു, പശുവിനെ മേയ്ക്കണ ചെക്ക ചെക്ക, എന്റെ വയറ് പൊട്ടാൻ എന്താണ് വഴി? എനിക്കറിയില്ല. എന്റെ കയ്യിലിരിക്കുന്ന വടിയോട് ചോദിച്ചു. വഴിയിൽ നിൽക്കുന്ന പശു പശു, പശുവിനെ മേയ്ക്കണ ചെക്ക ചെക്ക, ചെക്കന്റെ കയ്യിലെ വടി വടി, എന്റെ വയറ് പൊട്ടാൻ എന്താണ് വഴി? എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്ന മരത്തോട് ചോദിച്ചു. വടി നിൽക്കുന്ന മരം മരം, തെറ്റിപ്പോക്കോട്ടെ സാറിലെ കഥ ഞാൻ കേക്കണം. കഥ അതെന്ത്മാന്ന് വെച്ചാ എന്താ ഉമ്മ? ഇമാന്ന് വെച്ചാ ഉമ്മ. അത് ശരി, കളിപ്പിക്കല്ലേ, കളിപ്പിക്കല്ലേ. കഥ പറയാൻ പറ്റില്ലല്ലോ. ഒരു കഥ പറയാം, ഒരു കഥ, ഒരൊറ്റ കഥ. അവരുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ആര്? നിന്റെ കൂട്ടുകാരോ? അവരൊക്കെ വീട്ടിൽ പോയി. നിനക്ക് നമ്മളൊക്കെ ഇല്ലേ ഹസ്ന? ഇത് നീ ഒടിച്ചു കളഞ്ഞാ ഞാൻ വേറെ വാങ്ങി തരില്ല കേട്ടോ. ഇല്ല അമ്മ, എനിക്ക് ജെംസ് വാങ്ങിച്ചേരുമോ? ആഹാ, ഇന്നലെ അല്ലേ ഒരു പാക്കറ്റ് വാങ്ങി തന്നെ. ഇതൊക്കെ നീ ആർക്കാ കൊണ്ടുപോയി കൊടുക്കണേ? ആർക്കില്ല. ഇങ്ങോട്ട് തന്നേ, ഇതില്ലാതെ നടന്നാ മതി. ടെണ്ടുൽക്കർ, നീ പറയണമെന്ന് അവര് കേക്കാൻ മുകളിലടി. എനിക്കെല്ലാം കേക്കാലോ. ചാക്കോ ചാക്കോന്നാ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതായി ചാക്കോ ചാക്കോ ഒന്ന് വിളിക്കായിരുന്നു, മനസ്സിലായില്ല? അല്ല കടാവ്. Thank you.
സാറിന് നേരത്തെ ആണല്ലോ. എങ്ങനെ സമാധാനമായിട്ട് വീട്ടിലിരിക്കടോ. അവരിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഇന്ന് തന്നെ കൊടുക്കണം. ഡോ തനിത് എന്തെങ്കിലും ഇതൊന്നും ഉറച്ച് തീർക്കോ. റെഡിയാ സാറെ, ക്രിസ്തുമസിന് മുമ്പ് കൊടുത്തേക്കാം. ആ കൊടുത്താൽ മതി. ആ ചേട്ടത്തിനൊന്ന് കാണണം. തനും പാ മോളെ. അപ്പൊ പോയിട്ട് ഇപ്പൊ വരാട്ടാ. എന്നോട് പറഞ്ഞവല്ല ഇറങ്ങി നടക്കല്ലെന്ന്. ഇനി വല്ലതും ഒപ്പിച്ച് വെച്ച് അതിനും കേൾക്കണം മാത്യു സാറിന്റെ കയ്യിൽ നിന്ന്. ഞാൻ ഓരോന്ന് അല്ല. പിന്നെ നിന്റെ വേലത്തരൊക്കെ നിന്റെ വേലപ്പമാമന്റെ അടുത്ത് മതി, എന്റെ അടുത്ത്. അവരെന്താണ് ചെയ്യുന്നത്? ആര്? നിന്റെ കൂട്ടുകാരാ. അവരുടെ ക്രിസ്തുമസ് ആഘോഷിക്കുക. അപ്പോ നമുക്ക് ക്രിസ്മസിന് കേക്ക് ഉണ്ടോ? ഇവിടെ ക്രിസ്തുമസ് ആണ് ലീവ് തന്നെ ഇരുന്നിട്ടാണ് കേക്ക് അവള്. ചേട്ടാ ഇനി ഒരു അവധി പറയില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മറക്കാതിരുന്നാ മതി. അവിടുത്തെ പണി കഴിഞ്ഞാൽ അകത്തോട്ടൊന്ന് വരണേ. നിന്റെ മോളാണോ? ആ ഇന്ന് ഗാരേജ് മുടക്കായതുകൊണ്ട് കൂടെ കൊണ്ടുവന്നതാ. എന്താ മോളുടെ പേര്? ഹസ്ന. ഹസ്ന മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കണത്? പറയടി. നേഴ്സറി. മോൾ എവിടെ ഇരിക്കെ? ഉമ്മച്ചി ഇപ്പൊ വരാം. അതെ, ആ വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു, മഞ്ഞ നിറ. ഇനി ധാരാളം ചിറകുകളുണ്ടായിരുന്നു. ഒരു ദിവസം അതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂച്ച അതുവഴി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ പൂച്ചയെ നീ കരഞ്ഞോണ്ടോടുന്നത്? ഇവിടെ ഒച്ചയൊന്നുമില്ല, ഞാൻ ഒച്ചയുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുകയാ. അമ്മ അകത്തോട്ട് വിളിക്കാൻ പറഞ്ഞു. എവിടെയാ? എവിടെയാ? തൊടല്ലേ, അത് പൊട്ടും. എന്റെലേ കളറിംഗ് ബുക്ക് ഉണ്ട്. നിനക്കെന്നെ കാണാവോ? ഇവിടെ വാ. ഇതില് കൊറേ പടങ്ങളുണ്ട് കളറടിക്ക്. നോക്കിയേ.
ആനയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്, വീടുണ്ട്, ആകാശമുണ്ട്. നമുക്ക് കളറടിക്കാം. ആകാശത്തിന് ഏത് നിറം കൊടുക്കാം? പിങ്ക്. അത് ഭയങ്കര ബോറാ. അപ്പൊ സൂര്യനോ? ബ്ലൂ. അത് ശരി, എന്നോട് ഈ സ്റ്റാർ തൂക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ പോയി നിക്ക. നല്ല ആളാ. അമ്മോ, ബിജു കേൾക്കുന്നുണ്ടോ? എന്റെ ജെൻസ് ഉണ്ട്. നിന്റെ ഉമ്മച്ച പറഞ്ഞു ഇവിടെ നിക്കാനല്ലേ. ഉമ്മ, നക്ഷത്ര പഴിക്കണ അല്ലെങ്കിൽ വേണ്ട കുറച്ചു ദിവസം നിന്നോട്ടെ. എവിടെ എന്ത് ഇവൾക്ക് പറ്റിയേ? ഇത് മുണ്ടാട്ടല്ലോ. ഡി ആ പിള്ളേർ വരാത്തോണ്ടാ? ഡി അവർക്ക് ക്രിസ്മസിന് ക്ഷീണം മാറി ഉണ്ടാവില്ല ഡി, അതുകൊണ്ടാ. മോളെ, ഇന്ന് മാത്യു സാറിൻ്റെ വണ്ടി കറുപ്പാ. കുറച്ചുകൂടി സമയം വേണമെന്ന് മാത്രം പറയരുത്. തിങ്കളാഴ്ച പൈസ കിട്ടും, എന്നിട്ട് ഉടനെ തന്നേക്കാം. തിങ്കളാഴ്ച ഈ കട തന്നെ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പില്ല. റോഡ് വീതി കൂട്ടുന്നവര് എനിക്കൊരാഴ്ചത്തെ സമയം തന്നിരിക്കുക കട പൊളിക്കാൻ. എന്റെ അവസ്ഥ എത്ര നല്ലോന്നല്ലേ. ഒരുപാട് കാറുകളുണ്ടല്ലോ, ഇങ്ങോട്ടാണോ? ഏയ്, ഇങ്ങോട്ടല്ല. പിന്നെ എങ്ങോട്ടാ? അറിയില്ലടി. വേലപ്പമ്മാവൻ അറിയായിരിക്കും. എന്നാ പിന്നെ വന്നാ ചോദിച്ചാ പോരെ. Thank you.
വരാൻ പോണത് വലിയ സെറ്റപ്പാ. പതിനാറ് വലി ഉണ്ടെന്ന് കേട്ടാ. കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷെ നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ മണ്ണ് ചരണ്ടി കൊണ്ടുപോകാതിരുന്നാണ്. അമ്മും ബിജും എവിടെ കളിക്കും? അവരിനി പുതിയ മൈതാനത്തിൽ കളിക്കും. ഇതിനേക്കാൾ വലിയ നല്ല ഭംഗിയുള്ളൊരു മൈതാനത്തിൽ. മൈതാനത്തിന് എന്താ കളർ? ചുവപ്പ്. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഈ കൊച്ചിനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുതെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? സംഗതി ഇതിന്റെ അപ്പൻ എന്റെ പണിക്കാരനായിരുന്നു എന്ന് ശരിയാ എന്ന് വിചാരിച്ച് ഇതിനെ ഏറ്റെടുക്കാനുള്ള ബാധ്യത ഞാൻ എനിക്കില്ല. ഇതിനെന്നല്ല ആരും. ആ ഫ്ലാറ്റുകാരായിട്ടുള്ള വില ഉറച്ച ഞാൻ ആ കച്ചവടം അങ്ങോട്ട് ഉറപ്പിക്കും. പണി പറ്റിച്ചത് അപ്പനാ. ആ കൊടുത്ത സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ആരായിരുന്നു?